നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 ചതയ നാളുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും വളരെയധികം സംസാരിക്കുന്നവരും സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരും സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെ എങ്ങനെയും സഹായിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും അറിവ് നേടാൻ ശ്രമിക്കുന്നവരും ശുദ്ധഹൃദയരമായിരിക്കും ചതയ നാടുകാർ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇവർക്ക് ശാസ്ത്രകാര്യങ്ങളിൽ താല്പര്യമേറിയിരിക്കും. ആരോടും എന്തും തുറന്നു പറയുന്ന ഈ നാളുകാർ അധ്വാനശീലരും മാതൃഗുണമുള്ളവരും മാതാവിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരുമാണ്. പിതാവിൽ നിന്നും ഇവർക്ക് വേണ്ടത്ര സ്നേഹമോ സഹായമോ കിട്ടാറില്ല. ആരോഗ്യം പൊതുവെ മെച്ചമായി കാണപ്പെടുന്ന ചതയ നാളുകാർ എല്ലായ്പ്പോഴും അറിവ് നേടാൻ ശ്രമിക്കുന്നവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും സംഗീത പ്രിയരുമാണ്. ആരോടും കലഹിക്കാൻ ഇഷ്ടമില്ലാത്ത ഇവർ എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിക്കുന്നവരുമാണ്. ഈ നാളുകാരായ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും നല്ല ഈശ്വരവിശ്വാസികളും ശാന്തപ്രകൃതക്കാരുമായിരിക്കുമെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമാണ്. ഇനി 2024 ചതയ നാളുകാരുടെ ഗുണദോഷ ഫലങ്ങൾ നോക്കാം. 7.5 ശനി നിലനിൽക്കുന്നാൽ തന്നെ വിവിധ പ്രശ്നങ്ങളിലൂടെയാവും 2024 തുടക്കത്തിൽ ഇവർക്ക് കടന്നു പോകേണ്ടത്. ജന്മരാശിയിൽ നിൽക്കുന്ന ശനി പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. എങ്കിലും സർവേശ്വരനായ വ്യാഴം മെയ് മാസത്തോടുകൂടി 4 ഭാവത്തിലേക്ക് വരുന്നത് ഗുണങ്ങൾ പ്രദാനം ചെയ്യും. വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഏറി വരുന്നതാണ്. മനസ്സമാധാനം കുറയുകയും മാനഹാനി നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി അനാവശ്യമായ വാഗ്വാദങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഏറി വരികയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അലട്ടും. ആലോചിച്ച് ഉറപ്പിച്ച ശേഷമായി ഏത് കാര്യവും തീരുമാനത്തിലെത്താവും. വാഹന ഇടപാടുകളിൽ നിന്നും മറ്റും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും അപകീർത്തികരമായ കാര്യങ്ങൾ നേരിടേണ്ടി വരും. ജോലിയിൽ സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകുന്നതാണ്. കുടുംബസ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായി വരും. വിദേശത്ത് ജോലി സാധ്യമാകുന്നതാണ്. പരിശ്രമത്തിലൂടെ മാത്രമേ ചതയ നാളുകാർക്ക് ഈ വർഷം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ. വർഷം മധ്യത്തോടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരും. ഔദ്യോഗിക കാര്യങ്ങൾക്കും അല്ലാതെയുമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നതാണ്. ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സഹായങ്ങൾ ലഭ്യമാകും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. വർഷാവസാനത്തോടെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടുകയും ജനസമ്മതിയും സമൂഹത്തിൽ അംഗീകാരവും ഉണ്ടാകും.
പുതിയ വാഹനം സ്വന്തമാക്കുകയും കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരം കൈവരും. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായേക്കാം. ബിസിനസ് വ്യാപാര രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവുകയും കുടുംബജീവിതം സന്തോഷകരമാകുന്നതുമാണ്. കാർഷിക രംഗത്ത് നിന്നുമുള്ള ആദായം വർദ്ധിച്ചു വരികയും വസ്തു വാങ്ങാൻ സാധിക്കുന്നതുമാണ്. പൊതുവെ കടുംപിടുത്തക്കാരായ ചതയ നാളുകാരുടെ കുടുംബജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല. പങ്കാളികൾ തമ്മിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. ലക്ഷ്യപ്രാപ്തിക്കായി ചിലപ്പോൾ കുരുട്ടുബുദ്ധികൾ ചിന്തിക്കുന്ന ചതയ നാളുകാർ ചില അവസരങ്ങളിൽ തികഞ്ഞ സ്വാർത്ഥതയും പിശുക്കും കാണിക്കുന്നവരുമാണ്. ഇവരുടെ ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഏതാണ്ട് മധ്യവയസ്സിന് ശേഷമായിരിക്കും ഈ നാളുകാർക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ചതയ നക്ഷത്രക്കാർ സൂര്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. അരിജന്മ നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി ദിവസങ്ങളിലും ചതയം നാളിലും ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. സർപ്പദൈവങ്ങൾക്ക് പൂജകളും വഴിപാടുകളും നടത്തുകയും സർപ്പക്കാവുൽ സംരക്ഷിക്കുകയും ചെയ്യുക വഴി നക്ഷത്രദോഷങ്ങൾ അകലുന്നതാണ്. വേദദോഷമുള്ളതിനാൽ അത്തനക്ഷത്രവുമായി ഇവർക്ക് വിവാഹബന്ധം പാടില്ലാത്തതാകുന്നു. തുടർന്നുള്ള നാളുകളുടെ ഫലങ്ങൾ ഇനി വരുന്ന വീഡിയോകളിലൂടെ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ നാളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിനും ജ്യോതിഷ സംബന്ധിയായ മറ്റു കാര്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.